വോട്ടർമാരോട് പറയാനുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിലേറ്റണം. കഴിഞ്ഞ 10 കൊല്ലം ആയി ഞാൻ എറണാകുളം നിയോജകമണ്ഡലത്തിലെ MLA ആണ്. 10 കൊല്ലം കൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് വികസന രംഗത്തും ക്ഷേമരംഗത്തും അതുപോലെ തന്നെ കരുതലും കാര്യങ്ങളൊക്കെ 100% നീതി പുലർത്തിയിരിക്കുന്നു വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമതും എൻ്റെ പാർട്ടിയും എല്ലാം മുന്നണി എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇനിയും ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താനുണ്ട്. തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ ഇനി തുടർന്നും ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഏറ്റവും ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ഒരു ക്യാൻസർ ആശുപത്രി ഇടവേണയിൽ സ്ഥാപിച്ചു. അവിടെ അതിൻ്റെ ചികിത്സ തുടങ്ങി. അതുപോലെ തന്നെ ഇനി ഞാൻ എറണാകുളത്തെ MLA അതിനടുത്ത് അയച്ചാൽ ഈ മണ്ഡലത്തിൽ 300 ആളുകളാണ് ഡയാലിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഡയാലിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വൃക്കരോഗികൾക്ക് അവർ അതാത് പഞ്ചായത്തിലെ വൃക്കരോഗികൾക്ക് അതാത് പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ 4 ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ച് അടിസ്ഥാന സൗകര്യത്തിന് MLA ആശുപത്രി ഫണ്ട് അനുവദിച്ച് എല്ലാ പഞ്ചായത്തിനും, അതായത് ഉദാഹരണത്തിന് മണ്ഡലത്തിലെ ഏത് പഞ്ചായത്താണ്, കുഴിമണ്ണ, കാവനൂർ, കീഴ്പറമ്പ്, അരീക്കോട്, പിന്നെ ഊർങ്ങാട്ടി, ചാലിയാർ, ഇടവണ, ഏത് പഞ്ചായത്തിലും കമ്മ്യൂണിറ്റി സെൻറ്ററിൽ സൗജന്യമായി വൃക്കരോഗികൾക്ക് ഡയാലിസ് ചെയ്യാനുള്ള സംവിധാനം 15 മാസം കൊണ്ട് ഞാൻ MLA വന്നാൽ 15 മാസം കൊണ്ട് അത് നടപ്പിലാക്കും. പിന്നെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി എല്ലാ പഞ്ചായത്തിനും നടപ്പിലാക്കും. അതുപോലെ തന്നെ കളിക്കളം, അതായത് പഞ്ചായത്തിൻ്റെ സ്ഥലം ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥലം ഏൽപ്പിച്ചാൽ കളിക്കളം നിർമ്മിച്ചു കൊടുക്കും. അതിനുള്ള അടിസ്ഥാന ഫണ്ടുകൾ ലഭ്യമാക്കും. എത്രമാത്രം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ എത്രമാത്രം ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഉയർത്താനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. ഇത്തവണ ഏറ്റവും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞതിൻ്റെ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. സംസ്ഥാനത്ത് ഒന്ന് തെരഞ്ഞെടുപ്പിൽ UDF തരംഗമാണ്. UDF വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും. ഈ കഴിഞ്ഞ 5 കൊല്ലമായി വെറും പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്ത, അതുപോലെ തന്നെ അഴിമതിയും ധൂർത്തും കൊടുകാരസ്ഥയുമുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു പിണറായി വിജയൻ നേതൃത്വമുള്ള ഗവൺമെൻറ്. ആ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4-5 മാസമായിട്ട് എല്ലാ രംഗത്തും അഴിമതിയാണ്. ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്ന സമയത്താണ് ബന്ധുമിത്രാദികൾക്കും അതുപോലെ തന്നെ PSC റാങ്ക് ലിസ്റ്റിൻ്റെയൊക്കെ നോക്കുകുത്തിയായിട്ട് ചെറുപ്പക്കാരൊക്കെ റാങ്ക് ലിസ്റ്റിലെ ആളുകളൊക്കെ ചെറുപ്പക്കാരൊക്കെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൊക്കെ വളരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ബന്ധുക്കൾക്കും പാർട്ടിക്കാർക്ക് മാത്രം നിയമനം നൽകി, അതുപോലെ തന്നെ താൽക്കാലികക്കാരെ നിയമിച്ച് അവർക്ക് സ്ഥിരനിയമനം നൽകുന്ന ഒരു നടപടിയാണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അതുണ്ടായത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയാവും. സർവേ LDF എന്നുള്ള സർവേ ഒക്കെ പെയ്ഡ് സർവേ അല്ലേ, യഥാർത്ഥ സർവേ അല്ലല്ലോ. IB ഇൻ്റലിജൻസിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും സർവേ ഒക്കെ മറച്ചു വെച്ചുകൊണ്ടല്ലേ ഓരോ ചാനലുകളും വന്ന്, ഇപ്പോൾ ഇതാണ് അവസാനം വന്നപ്പോൾ എല്ലാവരും പറയുന്നത് ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു UDF തരംഗമുണ്ട്. അതുപോലെ തന്നെ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പരമപ്രധാനമാണ്. തങ്ങൾ വിശ്വസിക്കുന്നതും തങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് വിശ്വാസികളുടെ മേൽ കുതിര കയറുന്നത്? ഒരു ഗവൺമെൻറ് ആരാണ് അധികാരം കൊടുത്തത്? അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളൊക്കെ തന്നെ ഐക്യജനാധിപത്യത്തിനോട് കൂടെ ഉണ്ടാവും. എനിക്കെൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് വോട്ടർമാരോട് പറയാനുള്ളത്, കഴിഞ്ഞ 10 കൊല്ലം ഏറനാടിൻ്റെ MLA ആയി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വികസന രംഗത്തും ക്ഷേമരംഗത്തും അത്ഭുതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശം, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ പഞ്ചായത്തിനും നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 3-ാമതൊരംഗത്തിന് നിങ്ങളുടെ മുമ്പിൽ ജനവിധി തേടുന്നത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു പ്രയാസം വരുമ്പോൾ, അതുപോലെ തന്നെ ഒരു വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങായി, ഒരു തണലായി, ഒരു രക്ഷകനായി, ഒരു കാവലായി ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നമായ കോണിയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നും എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.